ചില സ്ത്രീകൾക്കുള്ള പേരാണ്. എന്നാൽ ഇവരുടെ പേരിൻ്റെ അവസാനം ഒരു ജീവിയുടെ പേരുണ്ട്. കരയിലും കടലിലും കാണുന്ന ജീവിയുടെ പേരുണ്ട്. പക്ഷേ പറയുമ്പോൾ മാത്രമേ ഒരു ജീവിയുടെ പേരുള്ളൂ, പക്ഷേ എഴുതുമ്പോൾ പേരില്ല. അതായത് ചില സ്ത്രീകൾക്കുള്ള പേരാണ്, അവരുടെ പേര് പറയുമ്പോൾ പേരിൻ്റെ അവസാനം ഒരു ജീവിയുടെ പേരുണ്ട്, പക്ഷേ എഴുതുമ്പോൾ ജീവിയുടെ പേര് വരില്ല. ഈ ജീവി കരയിലും കടലിലൊക്കെ വെള്ളത്തിലൊക്കെ കാണുന്ന ജീവിയാണ്. എങ്കിലേതാണ് പേര് എന്നാണ് ചോദ്യം. ഉത്തരം മറിയാമ്മ എന്നുള്ള പേരാണ്. മറിയാമ്മ മറിയാമ്മ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ആമ എന്നുള്ള പേര് നമ്മൾ പറയുന്ന സമയത്ത് വരുന്നുണ്ട്. ആമ എന്ന് പറയുന്നത് വെള്ളത്തിലും കരലൊക്കെ കാണുന്ന ഒരു ജീവിയാണ് ആമ എന്ന് പറയുന്ന ജീവി. അപ്പോൾ നമ്മൾ മറിയാമ്മ മറിയാമ്മ ചേച്ചിയെ എന്നൊക്കെ നമ്മൾ വിളിക്കുകയല്ല. അപ്പം മറിയാമ്മ എന്ന് പറയുമ്പോൾ ആമയുടെ പേര് അതിൽ വരുന്നുണ്ട്, പറയുമ്പോഴാണ്, പക്ഷേ എഴുതുമ്പോൾ അങ്ങനെ വരത്തില്ല. അപ്പോൾ ഉത്തരം മറിയാമ്മയാണ്. നമുക്ക് ചുരുട്ടാനും നിവർക്കാനും ഒക്കെ പറ്റുന്ന വടി ഏത് എന്നാണ് ചോദ്യം. നമുക്ക് ചുരുട്ടാൻ പറ്റും, നിവർക്കാൻ പറ്റും, ഒക്കെ പറ്റുന്ന പല വലുപ്പത്തിലും കാണുന്ന വടി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക്. ഇലാസ്റ്റിക് നമുക്ക് കൈ ചുറ്റാൻ വേണ്ടി പറ്റും, അത് നിവർക്കാൻ പറ്റും, വേണമെങ്കിൽ വലിക്കാനും പറ്റും, ഒക്കെ പറ്റുന്ന വടിയാണ് ഇലാസ്റ്റിക്. സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ വടി. അപ്പം അങ്ങനെ ചുരുട്ടാനും നിവർക്കാനൊക്കെ പറ്റിയ വടിയാണ് ഇലാസ്റ്റിക്. സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ വടി. ഏറ്റവും ജനിച്ചിട്ട് മരിക്കുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തവണ, അതായത് ഓരോ നിമിഷത്തിലെന്ന് പറയാം, ഏറ്റവും കൂടുതൽ തവണ പേര് പറയുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം മറ്റൊന്നുമല്ല, ഉത്തരം നമ്മുടെ സ്വന്തം കാക്കയാണ്. കാക്ക ജനിച്ച് മരിക്കുന്നത് വരെ കാക്ക ഓരോ സെക്കൻഡിൽ അല്ലെങ്കിൽ ഓരോ മിനിറ്റിൽ എന്ന് പറഞ്ഞാൽ കാക്കയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാ കാ കാക്ക എന്നിങ്ങനെ ഏറ്റവും കൂടുതൽ തവണ ജീവിച്ചിട്ട് മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ സ്വന്തം പേര് പറയുന്ന ഒരു ജീവി വേറെയില്ല, അതാണ് കാക്ക. നമ്മൾ എന്ത് ഭക്ഷണ സാധനം, ഇപ്പോൾ നമ്മൾ ഒരു പായസം വെച്ച് കഴിഞ്ഞാൽ ആ പായസം മോശമായി കഴിഞ്ഞാൽ എന്താവും, നമ്മൾ ഉപേക്ഷിക്കും, നമ്മൾ കളയും അല്ലേ. അത് ചോറായിക്ക എന്താണ്, നമ്മൾ എന്ത് ഭക്ഷണ സാധനം നമുക്ക് കഴിക്കാൻ പറ്റാത്ത അത്രയും മോശമായി കഴിഞ്ഞാൽ, നമ്മളത് കേടായി കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കേടാകാൻ വേണ്ടി അല്ലെ കേടാക്കി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം ഏതെന്നാണ് ചോദ്യം. അതായത് നമ്മൾ ഏത് ഭക്ഷണ സാധനമായാലും നമ്മൾ കേടാക്കി നമ്മൾ ഉപേക്ഷിക്കുകയല്ലേ ചെയ്യുക, തിന്നാൻ പറ്റാത്തൊരു കേടാക്കി ഉപേക്ഷിക്കുക. എന്നാൽ കേടാക്കി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം ഏതെന്നാണ് ചോദ്യം. കേടാക്കി ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനം ഏത് എന്നുള്ളതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസമുള്ള ചോദ്യം. ഉത്തരം മോരാണ്. മോര് അല്ലേ, പാല്, മോര് എന്ന് പറയും, പാല്, പാലെന്ന് പറയാം. ഈ പാല് കേടായാലും എന്താവും, മോരായിട്ട് മാറും. പിന്നെ അത് കുറച്ചും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് തൈരായിട്ട് മാറും. അപ്പോൾ നമ്മൾ മോശമാക്കി ഉപയോഗിക്കുന്നതാണ് പാല്. പാല് കേടായി കഴിഞ്ഞാൽ എന്തായി, അത് മോരായിട്ട് മാറും അല്ലേ. പിന്നെ മോര് കേടായാലും എന്തായി, തൈരായിട്ട് മാറും. അങ്ങനെ കേടായി 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 പോകുന്നതാണ്, കേടായിട്ട് ഉപയോഗിക്കുന്നതാണ് പാല്, അത് കേടായാൽ മോര്, പിന്നെ അത് തൈര്, അങ്ങനെയൊക്കെയിട്ട് പോകും. അപ്പം തൈരും മോരൊക്കെ നമ്മുടെ ഭക്ഷണത്തിന് ഏറ്റവും നല്ല സംഭവമാണ് അല്ലേ, ആരോഗ്യത്തിനൊക്കെ നല്ല കാര്യ സംഭവമാണ്. പക്ഷേ കൊളസ്ട്രോൾ അധികമുള്ള ആൾക്കാർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ഒരു രാജ്യമാണ് ഒരു രാജ്യത്തിൻ്റെ പേരാണ്. എന്നാൽ പലരും ഇത് ധരിക്കാറുണ്ട് എന്നുള്ളതാണ്. അതായത് പലരും ധരിക്കുന്ന രാജ്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ബർമൂഡയാണ്. ബർമൂഡ നമ്മൾ മുട്ടിന് മുകളിൽ വരെ എത്തുന്ന ഒരു ഡ്രസ്സ്, ട്രൗസറിനേക്കാൾ ഇച്ചിരി നീട്ടമുള്ള ഒരു താഴ്ച കൂടെയുള്ള ഒരു വസ്ത്രത്തെയാണ് ബർമൂഡ ബർമൂഡ എന്ന് പറയുന്നത്. ബർമൂഡ എന്ന് പറയുന്ന ഒരു രാജ്യം കൂടിയാണ്. പണ്ട് കാലങ്ങളിൽ ഈ ബർമൂഡ എന്ന് പറയുന്ന പുരുഷന്മാർ മാത്രം, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ മാത്രം ധരിക്കുന്ന സംഭവമാണ്. ഇപ്പം നമ്മൾ മലയാളികളും ലേഡീസും ഒക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും ധരിച്ചിട്ട് ഈ ബർമൂഡ ധരിച്ച് പോകാറുണ്ട്. ബർമൂഡ എന്ന് പറയുന്ന രാജ്യമാണ്. ബർമൂഡ എന്ന് പറയുന്നത് ഒരു വസ്ത്രം കൂടിയാണ്. അപ്പോൾ പലരും ധരിക്കുന്ന രാജ്യം ബർമൂഡ.